ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖമാണ് അല്ലേ? അതെ, നമ്മൾ ഇന്ന് ഒരു പാഠം പഠിക്കാൻ പോവുകയാണ്. എന്ത് പാഠം? നിങ്ങൾക്ക് പാഠങ്ങളൊക്കെ പഠിക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? ശരി, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഏതാണെന്നറിയാമോ? സാമൂഹ്യശാസ്ത്രം. സാമൂഹ്യശാസ്ത്രത്തിലെ രണ്ടാം പാഠമായ ഏതാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? എങ്കിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഏതാണ്? കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ശരി, എങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങിയാലോ? അതിനു മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾ എന്തെല്ലാം തരം ആഹാരങ്ങളാണ് കഴിക്കുന്നത്? പഴങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, മത്സ്യം, മാംസം, മുട്ട, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ? ഈ സാധനങ്ങളിൽ, നമ്മൾ പറഞ്ഞ സാധനങ്ങളിൽ ഭൂരിഭാഗം ആഹാര സാധനങ്ങളും നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്? പാകം ചെയ്തല്ലേ കഴിക്കുന്നത്? അതെ. പക്ഷെ പഴങ്ങൾ എങ്ങനെയാണോ, പാകം ചെയ്താണോ കഴിക്കുന്നത്? അല്ല, അല്ല. ഓക്കെ, ശരി. അപ്പോ നമ്മൾ പറഞ്ഞ ആഹാര സാധനങ്ങളിൽ ഭൂരിഭാഗം ആഹാര സാധനങ്ങളും എങ്ങനെയാണ്? പാകം ചെയ്താണ് കഴിക്കുന്നത്. ഇങ്ങനെ പാകം ചെയ്യാൻ നമ്മൾ ഒരുപാട് ചേരുവകൾ ചേർക്കും. അതിനെപ്പറ്റി നിങ്ങൾക്കറിയാമോ? അറിയാം അല്ലേ? ഒരുപാട് ചേരുവകൾ ചേർക്കും അല്ലേ? അതിനു മുമ്പൊരു കാര്യം, നിങ്ങൾക്ക് മത്സ്യവും മാംസവും ഒക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ എല്ലാവർക്കും? ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമാണ്. ആർക്കൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്? കഴിക്കില്ലേ? അതെന്താ? ഓ, ശരി ശരി. അപ്പോ ഭൂരിഭാഗം കുട്ടികൾക്കും മത്സ്യവും മാംസവും ഒക്കെ ഇഷ്ടമാണ്. അപ്പോ ഈ മത്സ്യവും മാംസവും ഒക്കെ പാകം ചെയ്തെടുക്കാൻ ഒരുപാട് ചേരുവകൾ അതിൽ ചേർക്കും. എന്തൊക്കെ ചേരുവകളാണ്? മുളക് ചേർക്കും, മല്ലി, കുരുമുളക്, ഉപ്പ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർക്കും. ടീച്ചർ പറഞ്ഞ ഈ ചേരുവകളിൽ കുരുമുളകിനെ പറ്റി നിങ്ങൾക്കറിയാമോ? കുരുമുളക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ? എങ്കിൽ ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് കുരുമുളകിനെ പറ്റി പരിചയപ്പെടുത്താം. ഇതാണ് കുരുമുളക്. ഈ ചിത്രത്തിൽ കാണുന്ന പച്ച കുരുമുളക് ഇങ്ങനെ ഉണക്കി പൊടിച്ചാണ് നമ്മൾ കറികളിൽ ചേർക്കുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളമായി കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി അറിയാമോ? എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ കുരുമുളക്. മിക്ക വീടുകളിലും കാണും കുരുമുളക് കൃഷി അല്ലേ? ശരി, ഈ കുരുമുളകിനെ മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ടീച്ചർ പറയാം, കറുത്ത പൊന്ന് എന്നാണ് കുരുമുളകിന് മറ്റൊരു വിളിപ്പേര്. ഇത് ഒരു സുഗന്ധവ്യഞ്ജനമാണ്. അപ്പോൾ നിങ്ങൾ കരുതും, എന്താണ് ഈ സുഗന്ധവ്യഞ്ജനം എന്ന്? ടീച്ചർ പറയാം, നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾക്ക് നിറവും മണവും രുചിയും നൽകാനും അതുപോലെ തന്നെ അത് കുറെ കാലം കേടുപറ്റാതിരിക്കാനും നമ്മൾ ചേർക്കുന്ന ഉണങ്ങിയ കാർഷിക വിളകളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ. മനസ്സിലായല്ലോ? ശരി, നിങ്ങൾക്ക് ഈ കുരുമുളകിനെ പോലെ തന്നെ വേറെ ഏതെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളെ പറ്റി അറിയാമോ? ടീച്ചർ പറയാം, ഇഞ്ചി, ഏലം, കറുവപ്പട്ട തുടങ്ങിയവയെല്ലാം ഇത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങളാണ്. ആദ്യമായി ഇഞ്ചി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇഞ്ചി.
സാധനം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. ശരി, ഇഞ്ചി ഒരു സുഗന്ധവ്യഞ്ജനമാണ്. ആ ഈ സുഗന്ധവ്യഞ്ജനം എവിടെയാണ് വളരുന്നതെന്ന് അറിയാമോ? മണ്ണിനടിയിലാണ് വളരുന്നത്. ഇഞ്ചി മിക്ക വീടുകളിലും കാണും, നിങ്ങൾ എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ശരി, ഇഞ്ചി ഒരു സുഗന്ധവ്യഞ്ജനം മാത്രമല്ല കൂട്ടുകാരെ, പിന്നെന്താണ്? നമ്മുടെ മിക്ക അസുഖങ്ങളും മാറ്റാനും ഇഞ്ചിയെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇഞ്ചി ഒരു ഔഷധം കൂടിയാണ്. അടുത്തത് കറുവപ്പട്ട. കറുവപ്പട്ട എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കറുവപ്പട്ട. എന്തിനാണ് ഈ കറുവപ്പട്ട ഉപയോഗിക്കുന്നത്? നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് മണവും രുചി കൂട്ടാനും ഇത് ഉപയോഗിക്കുന്നു. ഈ കറുവപ്പട്ട വളരെ കട്ടിയുള്ളതാണ്. ഇതിന്റെ നിറം തവിട്ട് നിറമാണ്. മനസ്സിലായല്ലോ. അടുത്ത സുഗന്ധവ്യഞ്ജനമാണ് ഏലം. ഏലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നിങ്ങളുടെ വീട്ടിൽ പായസം വെക്കുമ്പോൾ അതിൽ ഈ ഏലം ചേർക്കും. പിന്നെ ബിരിയാണി വെക്കുമ്പോഴും ഏലം ചേർക്കും. അങ്ങനെ മിക്ക ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാനും ഏലം ഉപയോഗിക്കുന്നു. പിന്നെന്താണ്? കറുവപ്പട്ടയുടെ കൂട്ട് തന്നെ ഏലം ഭക്ഷണ സാധനങ്ങൾക്ക് മണവും രുചി കൂട്ടാനും ഉപയോഗിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദും മണവും നിറവും നൽകാനും കേടുപറ്റാതെ നിർത്താനും ഉപയോഗിക്കുന്ന ഉണങ്ങിയ കാർഷിക വിളകളാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണം: കുരുമുളക്, ഇഞ്ചി, കറുവപ്പട്ട, ഏലം. സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുരുമുളക്. ഈ കുരുമുളകിനെ പറ്റി നമുക്കൊരു കഥ കേട്ടാലോ? വർഷങ്ങൾക്ക് മുൻപ് യൂറോപ്പിൽ നടന്ന ഒരു കഥയാണിത്. ഈ യൂറോപ്പ് എവിടെയാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചതല്ലേ യൂറോപ്പ് എവിടെയാണെന്ന്. നമുക്കൊന്നുകൂടി ഒന്ന് യൂറോപ്പ് കണ്ടാലോ? ഭൂപടത്തിൽ യൂറോപ്പ് എവിടെയാണെന്ന് കണ്ടല്ലോ കൂട്ടുകാരെ. ഇനി ഞാൻ കഥ പറയാം. ഇത് ഒരു കുരുമുളകിന്റെ കഥയാണ്. കുരുമുളക് തന്റെ സ്വന്തം കഥ നമ്മളോട് പങ്കുവെക്കുകയാണ് ഇവിടെ. കൂട്ടുകാരെ, ഞാൻ കുരുമുളക്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള യൂറോപ്പിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശൈത്യകാലം ആരംഭിക്കുന്നതിന് മുൻപ് അവിടുത്തെ കർഷകർ അവരുടെ ആടുമാടുകളിൽ കുറച്ചെണ്ണത്തെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിക്കുമായിരുന്നു. ശൈത്യകാലത്തെ മഞ്ഞുവീഴ്ച കാരണം മേച്ചിൽപ്പുറങ്ങളിൽ പുൽനാമ്പുകൾ തളിർത്തിരുന്നില്ല. ഇത് തീറ്റ കമ്മിക്കിടയാക്കി. മനുഷ്യർക്കും ഭക്ഷ്യക്ഷാമം നേരിട്ടിരുന്നു. കാലികളെ കൊന്ന് ഇറച്ചിയാക്കി സൂക്ഷിച്ചാണ് ഇതിന് പരിഹാരം കണ്ടത്. ഇന്നത്തെ പോലെ വൈദ്യുതിയോ ശീതീകരണ സംവിധാനമോ ഇല്ലാത്ത കാലമാണെന്ന് ഓർക്കുക. ഇറച്ചി ദീർഘകാലത്തേക്ക് കേടുകൂടാതെ സൂക്ഷിക്കാനും രുചി നൽകാനും അവർ എന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ചുരുക്കത്തിൽ ഞാൻ അവർക്ക് അത്യാവശ്യ ഘടകമായിരുന്നു. ഞാൻ മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഏലം, കറുവപ്പട്ട, ഇഞ്ചി എന്നിവയും അവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഞങ്ങളെ തേടി പണ്ടു മുതലേ കച്ചവടക്കാർ
എത്തിയിരുന്നു. കഥ മനസ്സിലായല്ലോ കൂട്ടുകാരെ. നിങ്ങൾക്ക് ഈ കഥയിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ടീച്ചർ പറയാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്പിൽ നടന്ന ഒരു കഥയാണിത്. അന്ന് യൂറോപ്പിൽ തണുപ്പുകാലമാകുമ്പോൾ ഒരുപാട് മഞ്ഞ് വീഴ്ച ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമ്പോൾ അവിടെ കൃഷി ചെയ്തിരുന്ന സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ പട്ടിണിയിലാവുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ യൂറോപ്പിലെ ജനങ്ങൾ എന്ത് ചെയ്തു? അവരുടെ തന്നെ പശുക്കളെയും ആടുകളെയും ഒക്കെ കൊന്ന് ഇറച്ചിയാക്കി കേടുകൂടാതെ സൂക്ഷിക്കുമായിരുന്നു. ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു സാധനം അവർ ചേർത്തിരുന്നു. എന്ത് സാധനമാണ്? കുരുമുളക്. ഇങ്ങനെ കുരുമുളക് അതിൽ ചേർത്താൽ ആ സാധനം ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെയാണ് യൂറോപ്യന്മാർക്ക് നമ്മുടെ കുരുമുളകിനോട് താൽപര്യം തോന്നിയത്. അന്നു മുതലാണ് യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിൽ വന്ന് കുരുമുളകിനെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയത്. കുരുമുളകിനെ മാത്രമല്ല, ഏലം, ഇഞ്ചി, കറുവപ്പട്ട ഇങ്ങനെയുള്ള സാധനങ്ങളെയെല്ലാം യൂറോപ്യന്മാർ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. അന്ന് യൂറോപ്പിലെ കച്ചവടക്കാർ നമ്മുടെ നാട്ടിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോയിരുന്നത്? അവർ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്? കടൽ മാർഗമായിരുന്നു അവർ എത്തിയത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതല്ലേ? അതെ, വടക്കു നോക്കി യന്ത്രത്തിന്റെ സഹായത്തോടെ കടലിൽ സഞ്ചരിക്കാനുള്ള മാർഗം അവർ കണ്ടെത്തിയതായി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ യൂറോപ്പിലെ കച്ചവടക്കാർ കടൽ മാർഗം വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. അപ്പോ ഇന്ന് ടീച്ചർ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ. ആ മനസ്സിലായി അല്ലേ? എങ്കിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിക്കട്ടെ. എന്തിനായിരുന്നു യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്? നമ്മുടെ നാട്ടിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു യൂറോപ്യന്മാർ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത്. ഇനി ടീച്ചർ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രവർത്തനങ്ങൾ തരട്ടെ. വർക്ക്ഷീറ്റ് 1. തിരിച്ചറിയാം വട്ടം വരയ്ക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം തിരിച്ചറിഞ്ഞ് വട്ടം വരയ്ക്കുക. താഴെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രവും പച്ചക്കറികളുടെ ചിത്രവും തന്നിട്ടുണ്ട്. അതിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം തിരിച്ചറിഞ്ഞ് വട്ടം വരയ്ക്കുക. ചിത്രമില്ലാത്ത കൂട്ടുകാർ വിഷമിക്കണ്ട കേട്ടോ, ചിത്രം വരച്ചു ചേർത്താലും മതി. വർക്ക്ഷീറ്റ് 2. ചേരുംപടി ചേർക്കാം. തന്നിരിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളെ അനുയോജ്യമായ ചിത്രത്തിനു നേരെ വരച്ചു ചേർക്കുക. നമ്മൾ പഠിച്ച 4 സുഗന്ധവ്യഞ്ജനങ്ങളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പേരിനു നേരെയുള്ള ചിത്രം ശരിയല്ല. ഓരോ പേരിനും ശരിയായിട്ടുള്ള ചിത്രം കണ്ടെത്തി വരച്ചു ചേർക്കുക. വർക്ക്ഷീറ്റ് 3. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രം ശേഖരിച്ച് ആൽബം തയ്യാറാക്കുക. കൂട്ടുകാരെല്ലാവരും ആൽബം തയ്യാറാക്കുമല്ലോ അല്ലേ? എല്ലാവരും ടീച്ചർ തന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമല്ലോ അല്ലേ? എല്ലാവരും ചെയ്യണം കേട്ടോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.